ഇനി അടുത്തത് ഈ സാമാന്തരികം സമഭുജമായാൽ, അതായത് നമ്മളൊരു ചതുരത്തിനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമചതുരത്തിൻ്റെ മുകൾ ഭാഗം ചരിക്കുകയാണെങ്കിൽ, അതായത് ഒന്ന് ടേൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ഷേപ്പ് വരും? ഇതായിരിക്കും നമ്മുടെ ഷേപ്പ്. ഒരേ വലിപ്പമുള്ള നാല് വശങ്ങൾ, പക്ഷേ കോണുകൾ തുല്യമല്ല, കോണുകൾ വ്യത്യസ്തമായ, ഇത് ഇതും ഇതും തുല്യമാണ്, ഇതും ഇതും തുല്യമായിരിക്കും, ഓപ്പോസിറ്റ്, അതായത് ഒരു സാമാന്തരികം തന്നെ, പക്ഷേ അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യം. അതാണ് റോംബസ് എന്ന് പറയുന്നത്. റോംബസ് എന്ന് തന്നെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സമഭുജ സാമാന്തരികം എന്നുള്ളതിന് പകരം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റോംബസ് എന്നും വരാറുണ്ട്. അപ്പോൾ റോംബസിൻ്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്, വിപരീത എതിർവശങ്ങൾ, എതിർവശങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എതിർവശങ്ങൾ തുല്യവും തുല്യം, എതിർവശങ്ങൾ തുല്യവും സമാന്തരവും സമാന്തരവും കൂടാതെ എല്ലാ വശങ്ങളും തുല്യം. എതിർവശങ്ങൾ മാത്രമല്ല, എല്ലാ വശങ്ങളും തുല്യം. കോണുകൾ, എതിർകോണുകൾ തുല്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എതിർകോണുകൾ തുല്യം. ഇത്രയുമാണ് സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ലംബകത്തിൻ്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തെ അല്ലെങ്കിൽ റോംബസിൻ്റെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്, എല്ലാ വശങ്ങളും തുല്യം, എതിർകോണുകൾ തുല്യം, എതിർ വശങ്ങൾ തുല്യം, സമാന്തരവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ വിസ്തീർണം, ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബി ഇൻറ്റു എച്ച് തന്നെയാണ്. ബി ഇൻറ്റു എച്ച് ബേസ്, ഇത് ബേസ്, ഇത് എച്ച്. അപ്പോൾ ബി ഇൻറ്റു എച്ച്, ബി എന്ന് പറയുന്നത് പാദം, പാദവശം. എച്ച് എന്ന് പറയുന്നത് എതിർവശത്ത് നിന്ന് പാദത്തിലേക്കുള്ള ലംബം, പാദത്തിലേക്കുള്ള ലംബം. ഇതാണ് ഏരിയ, ബി ഇൻറ്റു എച്ച്. പക്ഷേ ഇതിൽ വികർണങ്ങൾ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു സമചതുരം എടുത്താലും ചതുരം എടുത്താലും നമ്മൾ വികർണത്തിനെ പഠിച്ചു, ഡി വൺ, ഡി ടു ഇങ്ങനെ പേര് കൊടുത്താൽ ഇതാണ് വികർണങ്ങൾ. അപ്പോൾ അതേപോലെ ഒരു സമഭുജ സാമാന്തരികത്തിൽ വികർണങ്ങൾ തന്നാൽ ഈ വികർണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വികർണങ്ങൾ പരസ്പരം സമഭാജികൾ. ഇത് ഡി വൺ, ഇത് ഡി ടു ആണെങ്കിൽ ഈ ഡി വണ്ണും ഡി ടുവും പരസ്പരം സമഭാജികളായിരിക്കും. അതായത് ഇവിടെ നിന്നിങ്ങോട്ട് എക്സ് ദൂരമാണെങ്കിൽ ഇവിടെ നിന്നിങ്ങോട്ടും എക്സ് ദൂരമായിരിക്കും, സമഭാജികൾ. ഇവിടെ നിന്നിങ്ങോട്ട് വൈ ആണെങ്കിൽ ഇവിടെ നിന്നിങ്ങോട്ടും വൈ ആയിരിക്കും. അപ്പോൾ രണ്ട് വികർണങ്ങളും സമഭാജികൾ ആയിരിക്കും. അതാണ് ഇതിൻ്റെ വികർണങ്ങളുടെ ഒരു പ്രത്യേകത. പിന്നെ വികർണങ്ങൾ തന്നിരുന്നാൽ ഏരിയ കാണാൻ നമുക്ക് വേറൊരു സൂത്രവാക്യമുണ്ട്, ഡി വൺ ഇൻറ്റു ഡി ടു ബൈ ടു. വളരെ ഈസി ആയിട്ടുള്ള ഒരു സൂത്രവാക്യമാണ്. നമ്മൾ ഏരിയ ബി ഇൻറ്റു എച്ച് ആണ് സാധാരണ എങ്കിലും, ചിലപ്പോൾ ഈ ലംബ റോംബസിൻ്റെ കേസിൽ നമുക്ക് വികർണങ്ങൾ ഡി വണ്ണും ഡി ടും തരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ഈ ഫോർമുല ഉപയോഗിക്കാം. വികർണങ്ങൾ തന്നിരുന്നാൽ നമുക്ക് എ സമം ഡി വൺ ഇൻറ്റു ഡി ടു ബൈ ടു എന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഫോർമുല ബി ഇൻറ്റു എച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ്.